വന്യജീവികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇവയുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം വനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സൂര്യനെല്ലി അടക്കമുള്ള ജനവാസ മേഖലകൾ വനഭൂമിയാക്കുവാനും വനം വകുപ്പ് നീക്കം നടത്തുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് പാട്ടത്തിന് നൽകിയിരിക്കുന്ന വനഭൂമികൾ തിരികെ ഏറ്റെടുത്ത് വനവൽക്കരണം നടത്തുകയാണ് വേണ്ടതെന്നും കർഷക ഭൂമിയിലേക്ക് വനം വ്യാപിപ്പിക്കുന്നത് ശരിയല്ല എന്നും ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറിയും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ മെമ്പർ കൂടിയായ കെ ബുൽബേന്ദ്രൻ സംസ്ഥാന വനം വകുപ്പിനും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും വിശദമായ റിപ്പോർട്ട് നൽകിയത്. പാട്ട കാലാവധി കഴിഞ്ഞിട്ടും സർക്കാരിനെ തിരിച്ചേൽപ്പിക്കാത്ത സ്ഥലങ്ങളും എല്ലാ തോട്ടങ്ങളും ലക്ഷക്കണക്കിന് ഹെക്ടർ സ്ഥലം ഉടൻ തന്നെ തിരികെ പിടിച്ച് ഒരു വനത്തിന്റെ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് ഈ മൃഗങ്ങൾക്ക് ആ ആവാസ വ്യവസ്ഥയിൽ ജനവാസ മേഖലയിലേക്ക് പുറത്തിറങ്ങാത്ത രീതിയിലുള്ള ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് സർക്കാർ കണ്ടെത്തി ഒരു വനതുല്യമാക്കി മാറ്റി ഈ ജനങ്ങൾക്കുണ്ടാകുന്ന ഈ വന്യമൃഗ ശല്യം കുറയ്ക്കാൻ അതാണ് ഏറ്റവും വലിയ ശാശ്വത പരിഹാരം. ഒപ്പം പാമ്പാടൻചോല നാഷണൽ പാർക്കിലും മറ്റു വനമേഖലകളിലുമുള്ള യൂക്കാലി മരങ്ങൾ നീക്കം ചെയ്ത വന്യജീവി ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉള്ള ജലാംശം മുഴുവൻ പറ്റിക്കുന്ന യൂക്കാലി മരങ്ങൾ, മൃഗങ്ങൾക്ക് വെള്ളവും തീറ്റ ഇല്ലാണ്ടാക്കുന്ന യൂക്കാലി മരങ്ങൾ, പ്രത്യേകിച്ച് പാമ്പാട് ചോലയിലൊക്കെ എത്ര ഹെക്ടർ സ്ഥലത്താണ് യൂക്കാലി നിൽക്കുന്നത്, അവിടെ മൃഗങ്ങൾക്ക് വെള്ളമില്ല തീറ്റയില്ല, ഇതെല്ലാം എത്രയും വേഗം ടെൻഡർ വെച്ച് വെട്ടി മാറ്റാനുള്ള സംവിധാനവും സർക്കാർ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാട്ടുപന്നി, കുരങ്ങ് അടക്കമുള്ള വന്യജീവികളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിക്കുന്നതും വന്യജീവി ശല്യത്തിൽ കർഷകർ നേരിടുന്ന വലിയ വെല്ലുവിളികളും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സന്ദീപ് രാജക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.